അന്ന് വായിക്കാൻ ആഗ്രഹിക്കുന്നത് എഗസ്കേൽ പ്രവചനം 18-ാം അധ്യായം സാംഭാഷ്യം വായിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടെ പ്രധാനപ്പെട്ട വാക്യങ്ങളൊക്കെ അടങ്ങിയ ഈ അധ്യായം വായിക്കുമ്പോൾ ശ്രദ്ധിക്കാൻ ഓർപ്പിക്കുന്നു. ഈ എഗസ്കേൽ പ്രവചനം 18-ാം അധ്യായം. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായെന്തെന്നാൽ, അപ്പന്മാർ പച്ചമുന്തിരിങ്ങ തിന്നു, മക്കളുടെ പല്ലു പൊളിച്ചു എന്ന് നിങ്ങൾ ഇസ്രായേൽ ദേശത്ത് ഒരു പഴഞ്ചൊല്ല് പറയുന്നത് എന്ത് എന്നാണ്? ഇനി നിങ്ങൾ ഇസ്രായേലിൽ ഈ പഴഞ്ചൊല്ല് പറവാൻ ഇടവരികയില്ല എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. സകല ദേഹികളും എനിക്കുള്ളവർ, അപ്പൻ്റെ പ്രാണനും മകൻ്റെ പ്രാണനും ഒരുപോലെ എനിക്കുള്ളത്. പാപം ചെയ്യുന്ന ദേഹി മരിക്കും, എന്നാൽ ഒരു മനുഷ്യൻ നീതിമാനായിരുന്ന് നീതിയും ന്യായവും പ്രവർത്തിക്കുന്നുവെങ്കിൽ, പൂജാഗിരികളിൽ വെച്ച് ഭക്ഷണം കഴിക്കുകയോ ഇസ്രായേൽ ഗ്രഹത്തിൻ്റെ വിഗ്രഹങ്ങളെ നോക്കി നമസ്കരിക്കുകയോ കൂട്ടുകാരൻ്റെ ഭാര്യയെ വഷളാക്കുകയോ ഋതുവായ സ്ത്രീയുടെ അടുക്കൽ ചെല്ലുകയോ ആരോടും അന്യായം പ്രവർത്തിക്കുകയോ ചെയ്യാതെ കടം വാങ്ങിയവന് പണയം മടക്കിക്കൊടുക്കുകയും ആരോടും പിടിച്ചു പറിക്കാതെ തൻ്റെ അപ്പം വിശപ്പുള്ളവന് കൊടുക്കുകയും നഗ്നനെ ഉടുപ്പിക്കുകയും പലിശയ്ക്ക് കൊടുക്കുകയോ ലാഭം വാങ്ങുകയോ ചെയ്യാതിരിക്കുകയും നീതികേട് ചെയ്യാതെ വണ്ണം കൈ മടക്കിക്കൊള്ളുകയും മനുഷ്യർ തമ്മിലുള്ള വ്യവഹാരത്തിൽ നേരോടെ വിധിക്കുകയും എൻ്റെ ചട്ടങ്ങളെ അനുസരിക്കുകയും എൻ്റെ ന്യായങ്ങളെ പ്രമാണിക്കുകയും ചെയ്തുകൊണ്ട് നേരോടെ നടക്കുന്നവൻ നീതിമാൻ, അവൻ നിശ്ചയമായും ജീവിച്ചിരിക്കും എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. എന്നാൽ അവൻ ഒരു മകൻ ജനിച്ചിട്ട് അവൻ നിഷ്കണ്ഠകനായിരുന്ന രക്തം ചൊരിയുക, അവയിൽ ഏതെങ്കിലും ചെയ്യുക, ചെയ്യേണ്ടതൊന്നും ചെയ്യാതിരിക്കുക, പൂജാഗിരികൾ വെച്ച് ഭക്ഷണം കഴിക്കുക, കൂട്ടുകാരൻ്റെ ഭാര്യയെ വഷളാക്കുക, എളിയവനോടും ദരിദ്രനോടും അന്യായം ചെയ്യുക, പിടിച്ചു പറിക്കുക, പണയം മടക്കി കൊടുക്കാതിരിക്കുക, വിഗ്രഹങ്ങളെ നോക്കി നമസ്കരിക്കുക, മ്ലേച്ഛത പ്രവർത്തിക്കുക, പലിശയ്ക്ക് കൊടുക്കുക, ലാഭം വാങ്ങുക എന്നിവ ചെയ്യുന്നവനായാൽ അവൻ ജീവിച്ചിരിക്കുമോ? അവൻ ജീവിച്ചിരിക്കുകയില്ല. അവൻ ഈ മ്ലേച്ഛതകളൊക്കെയും ചെയ്തുവല്ലോ, അവൻ മരിക്കും, അവൻ്റെ രക്തം അവൻ്റെ മേൽ വരും. എന്നാൽ അവന് ഒരു മകൻ ജനിച്ചിട്ട് അവൻ തൻ്റെ അപ്പൻ ചെയ്ത സകല പാപങ്ങളും കണ്ട് പേടിച്ച് അങ്ങനെയുള്ളതിനെ ചെയ്യാതെ പർവ്വതങ്ങളിൽ വെച്ച് ഭക്ഷണം കഴിക്കുക, ഇസ്രായേൽ ഗ്രഹത്തിൻ്റെ വിഗ്രഹങ്ങളെ നോക്കി നമസ്കരിക്കുക, കൂട്ടുകാരൻ്റെ ഭാര്യയെ വഷളാക്കുക, ആരോടെങ്കിലും അന്യായം ചെയ്യുക, പണയം കൈവശം വെച്ചുകൊണ്ടിരിക്കുക, പിടിച്ചു പറിക്കുക എന്നിവയൊക്കെയും ചെയ്യാതെ വിശപ്പുള്ളവന് അപ്പം കൊടുക്കുകയും നഗ്നനെ ഉടുപ്പിക്കുകയും നീതികേട് ചെയ്യാതെ വണ്ണം കൈ മടക്കിക്കൊള്ളുകയും പലിശയും ലാഭവും വാങ്ങാതിരിക്കുകയും എൻ്റെ വിധികളെ നടത്തി എൻ്റെ ചട്ടങ്ങളെ അനുസരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അവൻ അപ്പൻ്റെ അകൃത്യം നിമിത്തം മരിക്കാതെ ജീവിച്ചിരിക്കും. അവൻ്റെ അപ്പനോ ക്രൂരപീഡനം ചെയ്ത് സഹോദരനോട് പിടിച്ചു പറിച്ച് തൻ്റെ ജനത്തിൻ്റെ ഇടയിൽ കൊള്ളരുതാത്ത പ്രവർത്തിച്ചുകൊണ്ട് തൻ്റെ അകൃത്യത്താൽ മരിക്കും. എന്നാൽ മകൻ അപ്പൻ്റെ അകൃത്യം വഹിക്കേണ്ടതല്ലയോ എന്ന് നിങ്ങൾ ചോദിക്കുന്നു. മകൻ നീതിയും ന്യായവും പ്രവർത്തിച്ചു, എൻ്റെ ചട്ടങ്ങളെ പ്രമാണിച്ചു നടക്കുന്നുവെങ്കിൽ അവൻ ജീവിച്ചിരിക്കും, പാപം ചെയ്യുന്ന ദേഹി മരിക്കും. മകൻ അപ്പൻ്റെ അകൃത്യം വഹിക്കേണ്ട, അപ്പൻ മകൻ്റെ അകൃത്യവും വഹിക്കേണ്ട. നീതിമാന്റെ നീതി അവൻ്റെ മേലും ദുഷ്ടൻ്റെ ദുഷ്ടത അവൻ്റെ മേലും ഇരിക്കും. എന്നാൽ ദുഷ്ടൻ താൻ ചെയ്ത സകല പാപങ്ങളെയും വിട്ടുതിരിഞ്ഞ് എൻ്റെ ചട്ടങ്ങളെയൊക്കെയും പ്രമാണിച്ച് നീതിയും ന്യായവും പ്രവർത്തിക്കുന്നുവെങ്കിൽ അവൻ മരിക്കാതെ ജീവിച്ചിരിക്കും. അവൻ ചെയ്ത അതിക്രമങ്ങളിൽ ഒന്നിനെയും അവന് കണക്കിടുകയില്ല. അവൻ ചെയ്ത നീതിയാൽ അവൻ ജീവിക്കും. ദുഷ്ടൻ്റെ മരണത്തിൽ എനിക്ക് അല്പമെങ്കിലും താല്പര്യമുണ്ടോ? അവൻ തൻ്റെ വഴികളെ വിട്ടുതിരിഞ്ഞ് ജീവിക്കണമേ എന്നല്ലയോ എൻ്റെ താല്പര്യം എന്ന യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. എന്നാൽ നീതിമാൻ തൻ്റെ നീതി വിട്ടുതിരിഞ്ഞ് നീതികേട് പ്രവർത്തിച്ച് ദുഷ്ടൻ ചെയ്യുന്ന സകല മ്ലേച്ഛതകളെ പോലെ ചെയ്യുന്നുവെങ്കിൽ അവൻ ജീവിച്ചിരിക്കുമോ? അവൻ ചെയ്ത നീതിയൊന്നും കണക്കിടുകയില്ല. അവൻ ചെയ്ത ദ്രോഹത്താൽ, അവൻ ചെയ്ത പാപത്താൽ അവൻ മരിക്കും. എന്നാൽ നിങ്ങൾ കർത്താവിൻ്റെ വഴി ചൊവ്വുള്ളതല്ല എന്ന് പറയുന്നു. ഇസ്രായേൽ ഗ്രഹമേ കേൾപ്പീൻ, എൻ്റെ വഴി ചൊവ്വുള്ളതല്ലയോ? നിങ്ങളുടെ വഴികൾ ചൊവ്വില്ലാത്തവ അല്ലയോ? നീതിമാന്മാർ നീതി വിട്ടുതിരിഞ്ഞ് നീതികേട് പ്രവർത്തിക്കുന്നുവെങ്കിൽ അവൻ അത് നിമിത്തം മരിക്കും. അവൻ ചെയ്ത നീതികേട് നിമിത്തം തന്നെ അവൻ മരിക്കും.
ദുഷ്ടൻ താൻ ചെയ്ത ദുഷ്ടത വിട്ടുതിരിഞ്ഞ് നീതിയും ന്യായവും പ്രവർത്തിക്കുന്നുവെങ്കിൽ അവൻ തന്നെത്താൻ ജീവനോടെ രക്ഷിക്കും. അവൻ ഓർത്ത് താൻ ചെയ്ത അതിക്രമങ്ങളെയൊക്കെയും വിട്ടുതിരിയുന്നത് കൊണ്ട് അവൻ മരിക്കാതെ ജീവിച്ചിരിക്കും. എന്നാൽ ഇസ്രായേൽ ഗ്രഹം കർത്താവിൻ്റെ വഴി ചൊവ്വുള്ളതല്ല എന്ന് പറയുന്നു. ഇസ്രായേൽ ഗ്രഹമേ, എൻ്റെ വഴികൾ ചൊവ്വുള്ളതല്ലയോ? നിങ്ങളുടെ വഴികൾ ചൊവ്വില്ലാത്തതല്ലയോ? അതുകൊണ്ട് ഇസ്രായേൽ ഗ്രഹമേ, ഞാൻ നിങ്ങളെ ഓരോരുത്തൻ അവനവൻ്റെ വഴിക്ക് തക്കവണ്ണം ന്യായം വിധിക്കും എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. അകൃത്യം നിങ്ങൾക്ക് നാശകരമായി ഭവിക്കാതിരിക്കേണ്ടതിന് നിങ്ങൾ മനം തിരിഞ്ഞ് നിങ്ങളുടെ അകൃത്യങ്ങളൊക്കെയും വിട്ടുതിരുവീൻ. നിങ്ങൾ ചെയ്തിരിക്കുന്ന അതിക്രമങ്ങളൊക്കെയും നിങ്ങളിൽ നിന്ന് എറിഞ്ഞുകളവീൻ. നിങ്ങൾക്ക് പുതിയൊരു ഹൃദയത്തെയും പുതിയൊരു ആത്മാവിനെയും സമ്പാദിച്ചുകൊള്ളുവീൻ. ഇസ്രായേൽ ഗ്രഹമേ, നിങ്ങൾ എന്തിനു മരിക്കുന്നു? മരിക്കുന്നവൻ്റെ മരണത്തിൽ എനിക്കിഷ്ടമില്ല എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. ആകയാൽ നിങ്ങൾ മനം തിരിഞ്ഞ് ജീവിച്ചുകൊള്ളുവീൻ. ദൈവ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നമ്മൾ ഒരുമിച്ച് ഈ അധ്യായത്തിൻ്റെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ചിന്തിക്കാൻ ദൈവസന്നിധിയിൽ ഒരുങ്ങുകയാണ്. 18-ാം അധ്യായത്തിൽ ഇസ്രായേൽ ജനത്തിൻ്റെ ഇടയിൽ പരക്കെ പ്രചാരമായിരുന്ന രണ്ട് കാര്യങ്ങൾ, അവർ പറഞ്ഞുകൊണ്ട് നടക്കുന്ന രണ്ട് കാര്യങ്ങൾ, അതിനെ ദൈവം നഖശിഖാന്തം എതിർക്കുകയും ഖണ്ഡിക്കുകയും ചെയ്യുന്നതാണ് 18-ാം അധ്യായത്തിൻ്റെ ഉള്ളടക്കം. ഒന്നുകൂടെ പറയാം, ഇസ്രായേൽ ദേശത്ത് പരമ്പരാഗതമായി ഇസ്രായേൽ പറഞ്ഞ് പരത്തിയ ഒരു വലിയ രണ്ട് കാര്യങ്ങൾ, ആ രണ്ട് കാര്യങ്ങളെ ദൈവം എതിർക്കുന്നു. അതിന് മറുപടി ദൈവം തൻ്റെ പ്രവാചകനിൽ കൂടി പറയുന്നതാണ് 18-ാം അധ്യായത്തിൻ്റെ ഉള്ളടക്കം. എന്താണ് രണ്ട് കാര്യങ്ങൾ പറയുന്നത്? ആദ്യത്തേത് 1-2 അധ്യായങ്ങൾ വായിക്കുന്നു. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ, അപ്പന്മാർ പച്ചമുന്തിരിങ്ങ തിന്ന് തങ്ങളുടെ മക്കളുടെ പല്ല് പുളിച്ചു എന്ന് നിങ്ങൾ ഇസ്രായേൽ ദേശത്ത് ഒരു പഴഞ്ചൊല്ല് പറയുന്നത് എന്ത്? അപ്പൊ നാട്ടിൽ മുഴുവൻ പാട്ടാണ്. എന്താണ്? അപ്പൻ പച്ചമുന്തിരിങ്ങ തിന്നതിൻ്റെയാണ് മക്കള് ഈ പല്ല് പുളിച്ച് നടക്കുന്നത് എന്നൊരു പഴഞ്ചൊല്ലാണ്. അതവർ പറഞ്ഞുകൊണ്ട് നടക്കുന്നു. അവർ പറഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ ദൈവം അതിനെ ഖണ്ഡിച്ചുകൊണ്ട് പറയുന്നു 3-ാം വാക്യം, എന്നാണെ നിങ്ങൾ ഇനി ഇസ്രായേലിൽ ഈ പഴഞ്ചൊല്ല് പറയാൻ ഇടവരികയില്ല എന്ന യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. ഇപ്പൊ 1-ാമത്തെ ഇസ്രായേൽ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്, ഞങ്ങളിപ്പോൾ എന്നാ ചെയ്യാൻ? അപ്പന്മാരും പിതാക്കന്മാരും ചെയ്തു വെച്ചതെല്ലാം ഞങ്ങൾ അനുഭവിക്കുകയല്ല, ഞങ്ങൾ എന്ത് ചെയ്യാൻ? അതാണ് എൻ്റെ ഉള്ളടക്കം. അപ്പൻ പച്ചമുന്തിരിങ്ങ തിന്നു, ഞങ്ങളുടെ പല്ലെപ്പോഴും പുളിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആ പഴഞ്ചൊല്ല് ആത്മീകവൽക്കരിച്ച് ദൈവമായ കർത്താവ് മറുപടി പറയുന്നു 18-ാം അധ്യായത്തിൽ. 2-ാമത് അവർ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു കാര്യമുണ്ട്, 25-ാം വാക്യം, എന്നാൽ നിങ്ങൾ കർത്താവിൻ്റെ വഴി ചൊവ്വുള്ളതല്ല എന്ന് പറയുന്നു. 2-ാമത് അവർ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്, വലിയ പാടാണ് ദൈവത്തിൻ്റെ വഴി ചൊവ്വുള്ളതല്ല. സാധാരണക്കാരെ കൊണ്ട് പോകാൻ പറ്റുന്നതല്ല, നമ്മളെ കൊണ്ടൊന്നും അനുസരിക്കാൻ പറ്റിയാല. ചൊവ്വുള്ളതല്ല എന്ന് പറയുന്നത് മറിപ്പും വളപ്പും എന്നുള്ളതല്ല അവിടെ ആശയമാക്കിയിരിക്കുന്നത്. മലയാളത്തിലേക്ക് അല്ലെങ്കിൽ ആധുനിക ഭാഷയിലേക്ക് വന്നപ്പോൾ അങ്ങനെ പ്രഥമ ദൃഷ്ടിയാ തോന്നുമെങ്കിലും ആളുകൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഇതാണ്. വലിയ പാടാണ്. ഈ പരീക്ഷ എഴുതിയിട്ട് തോക്കുന്ന പിള്ളേർ പറയല്ലേ, വലിയ പാട, ആരും ജയിച്ചില്ല എന്ന് പറയുന്നത് പോലെ ഇവർ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ദൈവത്തിൻ്റെ വഴി ഭയങ്കര കട്ടിയാണ്, ഇതൊന്നും അനുസരിച്ച് ജീവിക്കാൻ ആർക്കും, ഇന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്നവരുണ്ട്. ഇതൊക്കെ ആരനുസരിച്ചുകൊണ്ടുണ്ട്? ഇത് ആരെ കൊണ്ടും പറ്റുന്ന കാര്യമാണ്? ബൈബിൾ പറയുന്ന പോലെ അനുസരിക്കാൻ, ദൈവത്തിൻ്റെ വഴി കൂടെ നടക്കാൻ പറയാൻ എളുപ്പമാണ്, ആരെ കൊണ്ട് പറ്റും എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അതിനെയും ദൈവം വളരെ വ്യക്തമായിട്ട് പറയുന്നു. ദൈവം പറയുന്നു, എൻ്റെ വഴി ഭാരമുള്ളതല്ല, ചൂവില്ലാത്തതല്ല, നിങ്ങളുടെ വഴിയാണ് ചൂവില്ലാത്തത്. എന്നിട്ട് അതിൻ്റെ വിശദീകരണം അല്പമായി കൊടുക്കുകയാണ്. അങ്ങനെ 18-ാം അധ്യായം രണ്ട് പ്രധാനമായ പറച്ചിലുകളെ, പറഞ്ഞുകൊണ്ട് നടക്കുന്ന കാര്യങ്ങളെ ദൈവം എതിർക്കുന്നു, ദൈവം അതിനെ അംഗീകരിക്കുന്നില്ല, അതിന് നല്ല മറുപടി കൊടുക്കുകയാണ്. ഈ രണ്ട് കാര്യങ്ങൾ ഈ അധ്യായത്തിനകത്തുണ്ട്. അല്പാൽപമായിട്ട് നമുക്ക് ആ കാര്യങ്ങളെ ചിന്തിക്കാനുള്ള സാവകാശം മാത്രം നമുക്കിവിടെ തിരഞ്ഞെടുക്കാം. ആദ്യത്തേത് ഇപ്രകാരമാണ് പറയുന്നത്, പിതാക്കന്മാരുടെ പാപങ്ങൾ, അവർ ചെയ്തു വെച്ച ദോഷങ്ങൾ, അതാണ് ഈ അപ്പൻ പച്ചമുന്തിരിങ്ങ തിന്നു എന്ന് പറഞ്ഞിട്ട് മക്കളുടെ പല്ല് പുളിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ കാരണം. അപ്പോൾ ഈ പുറപ്പാട് പുസ്തകത്തിനകത്ത് ദൈവമായ കർത്താവ് ശിക്ഷാ നടപടികൾ പറയുമ്പോൾ പറയുന്നുണ്ട്, ദൈവമായ കർത്താവ് പിതാവ് ചെയ്യുന്ന അകൃത്യത്തിന് 4 തലമുറയോട് ചോദിക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. അതൊരു നിയമപരമായിട്ട് കിടക്കുമ്പോൾ തന്നെയാണ് ദൈവം ഈ കാര്യം ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ആ കാര്യത്തെ ഒരു മറയാക്കിക്കൊണ്ട്
ഉത്തരവാദിത്തത്തിൽ നിന്നും ചെയ്ത കാര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറി അപ്പന്മാരുടെ തലക്കിൽ വെച്ച് കൊടുക്കുന്ന ഒരു പ്രവണത ഇസ്രായേലിൽ പരക്കെ ഈ കാലഘട്ടങ്ങളിലുണ്ടായി. അവരനുഭവിക്കുന്ന കഷ്ടങ്ങൾ മുഴുവൻ പിതാക്കന്മാരുടെ ശാപമാണ്, പിതൃപാരമ്പര്യ ശാപമാണ്. ഇന്നും അത് വിശ്വസിക്കുന്നവരുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ 18-ാം അധ്യായം ഒരു 3-4 ആവർത്തി വായിക്കണം. ദൈവം പറയുന്നു, ഇവിടെ പറയുന്ന വാക്യതാണ്, ഒരു കാലത്തും അത് അംഗീകരിക്കരുത്. എന്താണ്? നിങ്ങൾ ഇനി ഇസ്രായേലിൽ ഈ പഴഞ്ചൊല്ല് പറയാൻ ഇടവരികയില്ല എന്ന് പറഞ്ഞിട്ട് താഴത്തേക്ക് പറയുകയാണ്, യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്, സകല ദേഹികളും എനിക്കുള്ളവർ, അപ്പന്റെ പ്രാണനും മകന്റെ പ്രാണനും ഒരുപോലെ എനിക്കുള്ളത്, പാപം ചെയ്യുന്ന ദേഹി മരിക്കും. എന്നാൽ ഒരു മനുഷ്യൻ നീതിമാനായിരുന്നു, നീതിയും ന്യായം പ്രവർത്തിക്കുന്നുവെങ്കിൽ, ഇവിടെ താഴേക്ക് എഴുതിയിരിക്കുന്നത് നീതിമാനാകാൻ എന്ത് ചെയ്യണം, ആരാണ് നീതിമാൻ, പ്രവർത്തി കൊണ്ട് നീതിപ്രവർത്തി എന്ന് പറയപ്പെടുന്ന ഒരു ഭാഗം ബൈബിളിലുണ്ട്. അപ്പോൾ തന്നെ പുതിയ നിയമത്തിനകത്ത് മനുഷ്യന്റെ നീതിപ്രവർത്തികളെല്ലാം കറപുരണ്ട തുണി പോലെ, ഒരിക്കൽ പോലും പ്രവർത്തി കൊണ്ട് മനുഷ്യൻ നീതീകരിക്കപ്പെടാൻ കഴിയാതെ പോയപ്പോൾ റോമാലേഖനമൊക്കെ ഏറ്റവും ശക്തമായിട്ട് ലോകത്തോട് പ്രതിപാദിക്കുന്ന അതാണ്, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ അന്നുവരെയുള്ള പാപങ്ങളെല്ലാം ദൈവം ക്ഷമിക്കുന്നു, എന്നിട്ട് ദൈവം അവനെ നീതിമാനായി പ്രഖ്യാപിക്കുന്നു. മുന്നോട്ടുള്ള കാലഘട്ടങ്ങളിൽ ചെയ്യുന്ന പാപങ്ങൾക്ക് ദൈവമായ കർത്താവ് ശിക്ഷ കൊടുക്കുന്നു, ബാലശിക്ഷ കൊടുക്കുന്നു, മടക്കി വരുത്തുന്നു, അങ്ങനെ ഒരു വേറൊരു പ്രോസസ്സിലേക്ക് മാറ്റുന്നു. ഇവിടെ നമ്മൾ പ്രായോഗികമായിരിക്കുന്ന നീതിയെക്കുറിച്ചാണ് പറയുന്നത്. ആ നീതിയെക്കുറിച്ച് താഴത്തേക്ക് പറഞ്ഞിട്ട് പറഞ്ഞു വരുന്നത് ഇങ്ങനെയാണ്, കുറേ കാര്യങ്ങളോട് പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെ ചെയ്യുന്നവൻ നീതിമാനാണ്. ആ നീതി ചെയ്യുന്നവൻ ഒരിക്കലും പ്രാണഹാനി വരികയോ മരണത്തിലേക്ക് പോവുകയോ ചെയ്യേണ്ടിയിരിക്കുകയല്ല. 9-ാമത്തെ വാക്യത്തിൽ എൻ്റെ ന്യായങ്ങളെ പ്രമാണിക്കുകയും ചെയ്തുകൊണ്ട് നേരോടെ നടക്കുന്നവൻ നീതിമാൻ, അവൻ നിശ്ചയമായും ജീവിച്ചിരിക്കുമെന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. ഇനി 10-ാം വാക്യം നോക്കി, എന്നാൽ അവൻ ഒരു മകൻ ജനിച്ചിട്ട് അവൻ നിഷ്കണ്ടകനായിരുന്നു, രക്തം ചൊരിയുക, അവയിൽ ഏതെങ്കിലും ചെയ്യുക, ചെയ്യേണ്ടതൊന്നും ചെയ്യാതിരിക്കുക, പൂജാഗിരികൾ വെച്ച് ഭക്ഷണം കഴിക്കുക, കൂട്ടുകാരുടെ ഭാര്യ വഷളാക്കുക, എളിയവരോടും ദരിദ്രരോടും അന്യായം ചെയ്യുക, പിടിച്ചു പറിക്കുക, പണയം മടക്കി കൊടുക്കാതിരിക്കുക, വിഗ്രഹങ്ങളെ നോക്കി നമസ്കരിക്കുക, മ്ലേച്ഛത പ്രവർത്തിക്കുക, പലിശയ്ക്ക് കൊടുക്കുക, ലാഭം വാങ്ങുക എന്നീ വക ചെയ്യുന്നവനായാൽ അവൻ ജീവിച്ചിരിക്കുമോ? അവൻ ജീവിച്ചിരിക്കയില്ല. അവൻ ഈ മ്ലേച്ഛതയൊക്കെയും ചെയ്തല്ലോ, അവൻ മരിക്കും, അവൻ്റെ രക്തം അവൻ്റെ മേൽ വരും. എന്നാൽ അവന് ഒരു മകൻ ജനിച്ചിട്ട് അവൻ തൻ്റെ അപ്പൻ ചെയ്ത സകല പാപങ്ങളും കണ്ട് പേടിച്ച് അങ്ങനെയുള്ളതിനെ ചെയ്യാതെ പ്രവർത്തിച്ച് പർവ്വതത്തിൽ വെച്ച് ഭക്ഷണം കഴിക്കുക, ഇസ്രായേൽ ഗ്രഹത്തിന് വിഗ്രഹങ്ങൾ നോക്കി നമസ്കരിക്കുക, കൂട്ടുകാരൻ്റെ ഭാര്യ വഷളാക്കുക, ആരോടെങ്കിലും അന്യായം ചെയ്യുക, പണയം കൈവശം വെച്ചുകൊണ്ടിരിക്കുക, പിടിച്ചു പറിക്കുക എന്നിവയൊന്നും ചെയ്യാതെ വിശപ്പുള്ളവൻ അപ്പം കൊടുക്കുകയും നഗ്നനെ ഉടുപ്പിക്കുകയും നീതികേട് ചെയ്യാതെ വണ്ണം കൈമടക്കുകയും പലിശ ലാഭവും വാങ്ങാതിരിക്കുക അവൻ്റെ വിധികളെ നടത്തി എൻ്റെ ചട്ടങ്ങളെ അനുസരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അവൻ്റെ അപ്പൻ്റെ അകൃത്യം നിമിത്തം മരിക്കാതെ ജീവിച്ചിരിക്കും. അപ്പോൾ ദൈവം വളരെ കൃത്യമായിട്ട് പറയുന്നു, ഈ അവനവൻ്റെ ജീവനെ സംരക്ഷിക്കുകയും അവനവൻ്റെ രക്ഷ ഉറപ്പാക്കുകയും ചെയ്യുന്നത് അവനവൻ തന്നെയാണ്. അപ്പൊ അപ്പന്മാർ ചെയ്തു വെച്ച പാപത്തിന്റെ ദോഷം തലമുറ തലമുറയായിട്ട് അനുഭവിക്കേണ്ടി വരുമെന്നൊരു നിയമം പുറപ്പാട് പുസ്തകത്തിൽ കിടക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ അതിന് ഒരു മറുമരുന്ന് എന്ന വണ്ണം പറയുകയാണ്, ഒരപ്പൻ മഹാമോശക്കാരനായിരുന്നു, ഒരുപാട് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്തു, കൽപ്പനാ ലംഘനങ്ങൾ നടത്തി, അങ്ങനെ അദ്ദേഹം അകാലത്ത് ശാപം പേറി ദൈവത്തിന്റെ സന്നിധാനത്തിൽ കുറ്റകരമായി ചെയ്ത പാപങ്ങൾ നിമിത്തം മരിച്ചു. അപ്പോൾ ആ പാപത്തിന് പരിഹാരം വരുത്താതെ മരിക്കപ്പെട്ടിരിക്കുമ്പോൾ അവൻ്റെ മകൻ അപ്പൻ ചെയ്ത പാപങ്ങളെ തിരിച്ചറിഞ്ഞ് അവനെ ഭയപ്പെട്ടിട്ട് അവൻ്റെ ജീവിതം നേരെയാക്കി, അപ്പൻ ചെയ്ത ദോഷവശങ്ങളൊന്നും ചെയ്യാതെ പരമാർത്ഥിയായിട്ട് ജീവിച്ച് ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തെ സ്നേഹിച്ച് പാപങ്ങളെ സ്നേഹിച്ച് ദൈവകൽപ്പന അനുസരിച്ച് നിന്നാൽ അവൻ മരിക്കുകയല്ല, അവൻ്റെ അപ്പൻ്റെ അകൃത്യം അവൻ്റെ മേൽ വരികയല്ലെന്ന് ഞാനല്ല ബൈബിള് പഠിപ്പിക്കുന്നു. അപ്പോൾ നിങ്ങൾ തന്നെ ഹൃദയത്തിനകത്ത് ഈ വാക്യം വെച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ പരിശോധിക്കുക. പിതാക്കന്മാരുടെ പാരമ്പര്യം അല്ല ശാപം പരമ്പരാഗതമായി 2-ാം തലമുറയിലേക്കും 3-ാം തലമുറയിലേക്കും 4-ാം തലമുറയിലേക്കും പകരുമോ? പകരുമെങ്കിൽ ദൈവം ഇടപെട്ട് ഇത്രയും കർക്കശമായിട്ട് ഈ കാര്യം പറയുമോ? ഇനി അഥവാ അപ്പൻ്റെ അകൃത്യം, വെല്ലിപ്പച്ചൻ്റെ ആ ശാപം 3-ാം തലമുറയെ അനുഭവിക്കുന്നെങ്കിൽ, നമ്മളീ പറയുന്ന പോലെ അപ്പൻ 40-ാമത്തെ വയസ്സിൽ മരിച്ചു, വെല്ലിപ്പച്ചൻ 41-ാമത്തെ വയസ്സിൽ മരിച്ചു, മോനിപ്പോ
മുപ്പത്തൊമ്പതിലേക്ക് ആയപ്പോഴത്തേക്കും രോഗം വന്നു മറ്റേതുപോലെ സാധ്യതയുണ്ട്, ശരിയാണ്, ശാപമാണെന്ന് നമ്മൾ സീൽ ചെയ്തു. പക്ഷെ അങ്ങനെയാണെങ്കിൽ തന്നെ അതിൻ്റെ പരിഹാരം എന്താണ്? 3 ദിവസം ഉപവസിക്കുകയാണോ? എണ്ണ പൂശി പ്രാർത്ഥിക്കുകയാണോ? അതെയോ ഏതെങ്കിലും പ്രത്യേക ധ്യാന കേന്ദ്രത്തിൽ പോയി 21 ദിവസം ഇരിക്കുകയാണോ? എന്തെങ്കിലും വഴിപാട് കൊടുക്കുക, എന്താണ് ചെയ്യേണ്ടത്? അതിൻ്റെ പരിഹാരം ഇവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, അപ്പൻ ചെയ്ത പാപങ്ങൾ തലമുറ ചെയ്യാതെ അതിനെ ഭയപ്പെട്ടിട്ട് ദൈവം പറയുന്ന കൽപ്പനകൾ അനുസരിക്കാൻ തുടങ്ങുമ്പോൾ അവൻ ആ മരണത്തിൽ നിന്ന് ഒഴിവുള്ളവനായി, അവൻ അകൃത്യത്തിൽ നിന്ന് ഒഴിവുള്ളവനായി. എന്നെ പ്രിയപ്പെട്ടവരെ, ഈ അധ്യായം വളരെ വ്യക്തമായി ദൈവം ഒരുപാട് സംശയങ്ങൾക്ക് നിവാരണം നടത്തത്തക്ക രീതിയിൽ മനുഷ്യനോട് പറയുന്നു, അപ്പൻ പച്ചമുന്തിരിങ്ങ തിന്നതിൻ്റെ പല്ല് പുളിക്കൽ മക്കൾക്കുണ്ടാകില്ല. അവനവൻ ദൈവത്തെ ഭയപ്പെട്ട്, പിതാക്കന്മാരെല്ലാം വിഗ്രഹങ്ങളെ സേവിച്ചവരും മന്ത്രവാദം ചെയ്തവരും മറ്റുള്ളവരെ ദ്രോഹിച്ചവരും അന്നേ കാലത്ത് പാവങ്ങളുടെ കൂലി പിടിച്ചു വെക്കുകയും പണയം മേടിച്ചിട്ട് അത് ഉരുളിയും ചെമ്പും ഒക്കെ ആയിരിക്കും, അത് മേടിച്ചിട്ട് തിരിച്ചു കൊടുക്കാതെ അതിൻ്റെ ചൊറിയും ചുണങ്ങുമായിട്ട് ഇരിക്കുന്നെങ്കിൽ, ആ ശാപം കയറിയിരിക്കുന്നെങ്കിൽ ഒരു വഴിയേ ഉള്ളൂ, അതിനകത്ത് ഇനി പഴുതടയ്ക്കാൻ വേറെ വഴിയില്ല. ദൈവസന്നിധിയിൽ ഇന്നത്തെ പുതിയ നിയമ വീക്ഷണത്തിൽ യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചിട്ട് പാപങ്ങൾ മുഴുവൻ ദൈവമായ കർത്താവ് കഴുകിക്കളഞ്ഞാൽ പിതൃപാരമ്പര്യത്തിൻ്റെ പാപശക്തിയും അതിൻ്റെ ശാപശക്തിയും മക്കളിലേക്ക് വരാതെ വണ്ണം ദൈവമായ കർത്താവ് അതിനെ ക്യാൻസൽ ചെയ്യും. അതാണ് ഇതിൻ്റെ 1-ാമത്തെ ഭാഗത്ത് എഴുതപ്പെട്ടിരിക്കുന്നത്. 2-ാമത്തേത് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ആ വാക്കിലേക്ക് അഥവാ ദൈവത്തിൻ്റെ വഴി ചൂടുള്ളതല്ല എന്നതിലേക്ക് വരുന്നതിനേക്കാൾ മുമ്പ് മരണത്തെക്കുറിച്ച് ഈ ഭാഗത്ത് അനവധി പ്രാവശ്യം പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ദൈവം പറയുന്നൊരു വാക്കുണ്ട്, 23-ാമത്തെ വാക്യത്തിനകത്ത് പറയുന്ന വാക്യതാണ്. 23-ാം വാക്യം, ദുഷ്ടന്റെ മരണത്തിൽ എനിക്ക് അല്പമെങ്കിലും താല്പര്യമുണ്ടോ? ദൈവം ചോദിക്കുന്ന ഒരു ദുഷ്ടൻ മരിക്കുന്നതിൽ അല്പമെങ്കിലും താല്പര്യമുണ്ടോ? അപ്പൊ ദൈവത്തിന് ഒരു മനുഷ്യനെ അപ്രതീക്ഷിതമായിട്ട് അകാലമായിട്ട് മരിക്കണമെന്നോ കൊല്ലണമെന്നോ ദൈവത്തിന് എന്തില്ല, ആഗ്രഹമില്ല. ദൈവമാണ് എല്ലാവരെയും കൊല്ലുന്നത് എന്നൊരു വലിയ കുറ്റം ദൈവത്തിന്റെ മേൽ നാട്ടുകാരും വീട്ടുകാരും ചർച്ചക്കാരും എല്ലാവരും കൂടി വെക്കുന്നുണ്ട്. നിങ്ങൾ ബൈബിൾ വായിക്കുന്നവരാണോ അതെയോ ബൈബിളിന് പുറത്തു നിന്നുകൊണ്ട് അഭിപ്രായം പറയുന്നവരാണെന്ന് അറിയില്ല. ദൈവം പറയുന്ന എൻ്റെ കൂടെ പുറപ്പെ, ഒരു ദുഷ്ടനും മരിക്കുന്നതിൽ എനിക്ക് ദുഷ്ടൻ മരണന്റെ മരണത്തിൽ അല്പമെങ്കിലും താല്പര്യമുണ്ടോ? ഒരു ദുഷ്ടൻ മരിക്കുന്നതിൽ ദൈവത്തിന് താല്പര്യമില്ല. അപ്പോൾ തന്നെ വേദപുസ്തകത്തിൽ വിവിധ തരത്തിലെ ആളുകൾ മരിക്കുന്നതിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ബിലയാം ഒരിക്കൽ ദൈവത്തോട് പറഞ്ഞൊരു വാക്കുണ്ട്, ഭക്തന്മാർ മരിക്കുന്നത് പോലെ എനിക്ക് മരിക്കണം. ദുഷ്ടൻ മരിക്കുന്നതും ഭക്തൻ മരിക്കുന്നതും നോട്ടത്തിലേക്ക് ഒരുപോലെയാണ്. രണ്ടുപേരും കൂർത്ത ശ്വാസം വലിച്ച് പ്രായമായെങ്കിൽ ചിലപ്പോൾ അവസാന കാലത്തെ ആ കെടുതികളൊക്കെ അനുഭവിച്ചാണ് മരണം. രണ്ടുപേരുടെ മരണം കണ്ടാൽ ഇപ്പോൾ ഒരുപോലെയൊക്കെ ഇരിക്കും. ശവസംസ്കാരം കണ്ടാലും ചിലപ്പോൾ എല്ലാം ഒരുപോലെ ആയിരിക്കും അല്ലേ? കുറ്റം ചെയ്ത് പഴുത്ത് പുഴുത്ത് പൊട്ടി നമുക്കറിയാം. അതുപോലെ ചെയ്തതാണെങ്കിലും അടക്കമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ആട് സംഭവമാണ്. പിന്നെ അനുശോചനം പറയുന്നവരുടെ പറച്ചിലും കേട്ടാൽ വിചാരിക്കും പുള്ളി മിനിങ്ങാന്ന് അങ്ങ് എത്തിയിട്ടുണ്ട്. പക്ഷേ ഈ സെറ്റപ്പൊക്കെ കാണുമ്പോൾ അങ്ങനെ പറയും. പക്ഷെ വേദപുസ്തകം ഇതിനെല്ലാം വ്യത്യാസമായി പറയുന്നുണ്ട്. ബൈബിളിലൊരു വാക്യമുണ്ട്, അതൊന്ന് പാസ്റ്റ് വായിച്ച് കേൾപ്പിക്കും. 116-ാം സങ്കീർത്തനത്തിൻ്റെ 15-ാമത്തെ വാക്യം. 116-ാം സങ്കീർത്തനം 15-ാമത്തെ വാക്യം, തന്റെ ഭക്തന്മാരുടെ മരണം, ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാ. ദുഷ്ടന്റെ മരണത്തിനകത്ത് 1% ദൈവത്തിന് താല്പര്യമില്ല. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ മരണത്തിനപ്പുറത്തേക്ക് ദൈവം മനുഷ്യന് വേറെ അവസരങ്ങളില്ല. ജീവിച്ചിരുന്നെങ്കിൽ മാത്രമേ മാനസാന്തരപ്പെടാൻ അവസരമുള്ളൂ. ജീവിച്ചിരുന്നെങ്കിൽ മാത്രമേ പാപപരിഹാരത്തിന് അവസരമുള്ളൂ. ജീവിച്ചിരുന്നെങ്കിൽ മാത്രമേ നീതീകരിക്കപ്പെടാൻ അവസരമുള്ളൂ. ജീവിച്ചിരുന്നെങ്കിൽ മാത്രമേ പാപം ഏറ്റുപറയാനൊക്കെ അവസരമുള്ളൂ. അപ്പോൾ ഒരു ദുഷ്ടൻ ഇതൊന്നും അറിയാതെ പെട്ടെന്ന് മരിക്കുന്നതിൽ ദൈവത്തിന് താല്പര്യമില്ല. അതിൻ്റെ കാരണം എന്താ? ദൈവം മനുഷ്യന് ഭൂമിയിൽ ആയുസ് കൊടുക്കുന്നത് അവൻ ഇവിടെ ജീവിച്ച് രാജാവായി മരിക്കുകയാൽ അവൻ നിത്യതയിലെത്തണം. ഒരു മനുഷ്യൻ നിത്യതയിലെത്തുമ്പോഴാണ് ദൈവമായ കർത്താവിൻ്റെ ലാഭമായി മാറുന്നത്. 116-ാം സങ്കീർത്തനത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ ആ വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നത് എന്ന് പറഞ്ഞു, ഭക്തന്മാരുടെ യഹോവയ്ക്ക് വിലയേറിയത് എന്നുള്ള വാക്ക്, വിലയേറിയത് എന്ന വാക്കിൻ്റെ അർത്ഥം ശരിക്കും അതിന് വളരെ മൂല്യമുള്ളത്, പ്രോഫിറ്റബിൾ ആയിരിക്കുന്നത് എന്നാണ് ശരിക്കുള്ള അർത്ഥം, ലാഭകരം. ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ ഈ ഇതേ വാക്കിൻ്റെ ഇവിടെ വിലയേറിയെന്ന കൊടുത്തിരിക്കുന്നത് ലാഭം എന്ന് എഴുതിയിട്ടില്ല. പക്ഷേ എൻ്റെ ഒറിജിനൽ ഭാഷയിൽ എഴുതിയിരിക്കുന്നത് അർത്ഥം ഇതാണ്, വിലയേറിയത് എന്ന് പറഞ്ഞാൽ അതിന് ലാഭമാണ്.
ഭയങ്കര ലാഭകരമാണ്. ദൈവത്തിന് ലാഭമാണ് ഒരു നീതിമാൻ മരിച്ച് അവിടെ ചെല്ലുന്നത്. പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയ ലേഖനം 1:21 വാക്യത്തിനും ഇതേ കാര്യം തന്റേതായി പറയുന്നു. ആ വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, എനിക്ക് ജീവിക്കുന്നത് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭമാണ്. രണ്ട് വാക്ക് ജീവിതം ലാഭമാക്കാൻ വേണ്ടി ഇവിടെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ടല്ലേ. ജീവിതം ലാഭമാക്കാൻ വേണ്ടി ലോൺ വേണമെങ്കിൽ തരും, വേണമെങ്കിൽ നമുക്ക് കൈത്തൊഴിൽ പഠിപ്പിക്കും, വീട്ടിൽ വന്ന് പഠിപ്പിക്കും അല്ലേ. ഇങ്ങനെ ഒത്തിരി സർക്കാരാണെങ്കിലും ചെറുകിട വ്യവസായങ്ങൾ, കാരണം ജീവിതം ലാഭമാക്കാൻ ഒരുത്തനും ഇവിടെ കടം കയറി ആത്മഹത്യ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് സർക്കാരുകൾ ചെയ്യുന്നുണ്ട്, സന്നദ്ധ സേവാ സംഘടനകൾ ചെയ്യുന്നുണ്ട് ജീവിതം ലാഭമാക്കാൻ. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, മരണം ലാഭമാക്കാൻ ഏതെങ്കിലും സ്ഥാപനം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്? വേദനയില്ലാതെ മരിക്കാൻ മരുന്നുണ്ടാക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല, അതല്ല പറഞ്ഞു. മരണം ലാഭമാക്കാൻ ഈ ലോകത്തിൽ ഏതെങ്കിലും സ്ഥാപനം, കാർഷിക വായ്പ കൊടുക്കുന്നവരുണ്ട്, പിന്നെ എന്താ പറയുക, കൈത്തൊഴിൽ ഗൾഫിൽ നിന്നൊക്കെ തിരിച്ചു വരുന്ന ആളുകൾക്ക് ഒരുപാട്, ഈ നമ്മുടെ നാട്ടുകാരറിയാത്ത ഒരുപാട് കാര്യമുണ്ടെന്ന് കിടക്കിടക്ക് ഈ എന്താ പറയുക വാട്സാപ്പ് ഗ്രൂപ്പിനകത്തൊക്കെ വന്ന് കണ്ടിട്ടുണ്ട്. ഒത്തിരി കാര്യങ്ങൾ ആനുകൂല്യമായിട്ടുണ്ട്, നമ്മളറിയാത്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജീവിതം ലാഭമാക്കാൻ വേണ്ടി പഠിക്കാൻ നേരത്ത് പിള്ളേർക്ക് ഇഷ്ടം പോലെ പൈസ വേണമെങ്കിൽ ലോൺ കിട്ടും. ഇങ്ങനെ ഒത്തിരി സ്ഥാപനങ്ങളുണ്ട്, വേക്കൻസികൾ കാത്തു കിടക്കുക, മാൻപവർ സംഘടനകളുണ്ട്. ഇതൊക്കെ എന്തിനാണെന്നറിയാമോ? ജീവിതം ലാഭമാക്കാൻ. ഞാൻ വീണ്ടും ചോദിക്കുന്നു, മരണം ലാഭമാക്കാൻ ഈ ലോകത്തിൽ ഒരേ ഒരു സ്ഥാപനമുള്ളൂ, അത് കർത്താവിൻ്റെ സഭയാണ്. അതിനകത്ത് എങ്ങനെ ജീവിക്കാം, എങ്ങനെ ജീവിതം ലാഭമാക്കാം, എങ്ങനെ മറ്റവൻ്റെ വീടിനേക്കാൾ വലിയ വീട് പണിയാം, എങ്ങനെ അവൻ്റെ കാറിനേക്കാൾ വലിയ കാറ് മേടിക്കാം, എങ്ങനെ മറ്റൊരുത്തൻ്റെ പോക്കറ്റിൽ കിടക്കുന്ന പണം നമ്മുടെ കമ്പനിയിൽ എത്തിക്കാം, അതൊക്കെയാണല്ലോ ഇപ്പോഴത്തെ പുതിയ പഠിപ്പിക്കൽ. അപ്പം ജീവിതം ലാഭമാക്കാൻ വേണ്ടി ഒരുപാട് പഠിപ്പിക്കലിവിടെ നടക്കുമ്പോൾ ദൈവസഭയ്ക്കകത്ത് പഠിപ്പിക്കുന്നത് എങ്ങനെ മരണം ലാഭമാക്കാം. ആമേൻ. ദുഷ്ടന്റെ മരണത്തിൽ 1% പോലും ദൈവത്തിന് ലാഭമില്ല. കാരണം അവന് തീറ്റി പോറ്റി കൊടുക്കേണ്ടതെല്ലാം കൊടുത്ത് അവൻ ശ്വസിച്ച ഓക്സിജനും അവന് കൊടുത്ത ഈ ഇതെല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയല്ലേ മനുഷ്യൻ ഇവിടെ ഭൂമിയിൽ ജീവിക്കുന്നത്? ഇത് മുഴുവൻ കൊടുത്തിട്ട് അവൻ ലാസ്റ്റ് നരകത്തിൽ പോയാൽ, റോക്കറ്റ് വിക്ഷേപണം നടത്തുന്ന വലിയ ഉപഗ്രഹ വിക്ഷേപണമൊക്കെ നടത്തുമ്പോൾ ഇവിടുന്ന് സംഭവമൊക്കെ കോടികൾ മുടക്കി തീ കൊളുത്തി വിട്ടിട്ട് നേരെ അറബിക്കടലിലേക്ക് ആടിയാലോ? അങ്ങോട്ട് പോകാനാണോ റോക്കറ്റ് ഉണ്ടാക്കിയത്? അങ്ങോട്ട് പോകാനാണോ ഉപഗ്രഹം എത്ര എണ്ണവും പോയിരിക്കുന്നു? നേരെ കൗണ്ടർ നടത്തി 10, 9, 7, 8 എന്ന് പറഞ്ഞ് വലിയ ഒരു 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 എന്തോ ടീം പ്രവർത്തിച്ച് 8 കൊല്ലമൊക്കെ കഷ്ടപ്പെട്ട് ഇവർക്കെല്ലാം, ഈ എഞ്ചിനീയേഴ്സിനും ശാസ്ത്രജ്ഞന്മാർക്കൊക്കെ കോടികൾ മുടക്കി സംഭവം ഉണ്ടായി. തീപ്പെട്ടി വരച്ച് കത്തിച്ചു, തീപ്പെട്ടി വരച്ചല്ല കത്തിക്കുന്നത്, കത്തിച്ചിട്ട് സംഭവം ക്ഷേത്രം മുകളിലേക്ക് പോയി. നേരെ പോയി കമ്പ്യൂട്ടറിൽ നോക്കിയിരിക്കുമ്പോഴത്തേക്കും സംഭവം പ്രണയെന്നും പറഞ്ഞ് തലയും കുത്തി അറബിക്കടലിൽ വീണ് കഴിഞ്ഞാൽ പോയില്ലേ? ഇത് തന്നെയാണ്. 80 കൊല്ലം അച്ചാൻ ഇവിടെ വലിയ ആളായി, വലിയ വലിയ സംഭവമൊക്കെ നടത്തി, ഇങ്ങനെ നടത്തിയിട്ട് സംഭവം ഇവിടെ നിന്ന് പോകുമ്പോൾ നേരെ ചെന്ന് വീഴുന്നത് പാതാളത്തിലേക്കാണെങ്കിൽ തമ്പുരാന് നഷ്ടമല്ലേ? 70 കൊല്ലം തീറ്റിപ്പോറ്റിയത് വെറുതെ ആയില്ലേ? അവൻ ശ്വസിച്ച ഓക്സിജൻ, അവന് കൊടുത്തത്, അവന് വേണ്ടി ദൈവദാസന്മാരെ വീട്ടിൽ വിട്ട് പ്രാർത്ഥിപ്പിച്ചത്, അവൻ്റെ വീട്ടിൽ നടന്ന യോഗം, ഇതെല്ലാം പോയില്ലേ? അപ്പൊ നീതിമാന്റെ മരണം ലാഭമാകുന്നത് അവൻ ഇവിടെ നിന്ന് ദൈവസന്നിധിയിലെത്തും, അപ്പോൾ ലാഭമാണ്. ദുഷ്ടന്റെ മരണത്തിൽ ലാഭമല്ല, അവൻ 10 കൊല്ലം ജീവിച്ചിരുന്നോട്ടെ, കാരണം എങ്ങനെയും മാനസാന്തരപ്പെട്ടോട്ടെ, ഇവിടെ അവസാനിപ്പിക്കുന്ന സമയത്ത് മരണം ലാഭമാക്കാൻ വേദപുസ്തകം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് ഈടുറ്റ നിലവാരത്തിൽ പഠിക്കുക, ദൈവദാസന്മാർ പഠിപ്പിക്കുക. ഇപ്പൊ നമുക്ക് ദൈവസന്നിധിയിൽ പഴഞ്ചൊല്ലും പറഞ്ഞിരിക്കാതെ അവനവൻ ദൈവസന്നിധിയിൽ നീതിയോടെ ജീവിക്കുക. നമുക്ക് അതിനായിട്ട് ദൈവത്തിന് മുട്ടുകുത്താം, ദൈവത്തോട് പ്രാർത്ഥിക്കാം, കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല ദിവസം കർത്താവിന്റെ തിരുവെഴുത്തിലൂടെ ദൈവമേ, മനുഷ്യൻ കാലങ്ങളായി പറഞ്ഞു വരുന്ന കുറെ കാര്യങ്ങളുണ്ട്, പരമ്പരാഗതമായി പറയുന്ന തെറ്റായ ധാരണകൾ, അതെല്ലാം ദൈവം ഈ പുസ്തകത്തിനകത്ത് പാടെ പൊളിച്ചു കളയുന്നുണ്ട്. ഇത് അല്പാൽപമായി പറഞ്ഞു കൊടുക്കുമ്പോൾ ഗ്രഹിപ്പാനുള്ള കഴിവ് കൊടുക്കണേ, എല്ലാവരെയും അനുഗ്രഹിക്കണേ, ദൈവം പ്രവർത്തിക്കണേ, മഹത്വത്തിന്റെ രാജാവിന്റെ മഹാദയ മക്കളുടെ മേൽ വ്യാപരിക്കണമേ, പ്രേക്ഷക കുടുംബങ്ങൾക്കെല്ലാം മരണം ലാഭമാക്കാനുള്ള വഴി ദൈവം പറഞ്ഞു കൊടുക്കണം. സ്വർഗം അത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കണമേ പിതാവേ. കർത്താവ് അനുഗ്രഹിക്കട്ടെ.